ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മദ്യ സ്റ്റേഷൻ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വീടുകളിൽ നെബുലൈസർ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അറിയാനുള്ള അത്യാവശ്യ ഇൻഫർമേഷൻ. എന്താണ് നെബുലൈസർ എന്ന് എല്ലാവർക്കും അറിയാം, ഒരു പരിധി വരെ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു കുട്ടികൾക്ക് ശ്വാസം മുട്ടലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നെബുലൈസേഷനാണ് തരാറ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ വീട്ടിൽ നെബുലൈസർ കണ്ടു. പക്ഷേ അതിനെന്തുമാത്രം കെയർ ഓഫ് അറ്റൻഷൻ അവർ കൊടുക്കുന്നുണ്ട് എന്ന് മീൻസ് അത് അത്രയും പ്രോപ്പർ അല്ല. അപ്പം അങ്ങനെയുള്ള ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ വിചാരിച്ചാണ് ഞാൻ നെബുലൈസർ എന്ന ടോപ്പിക് എടുത്തത്. അപ്പോൾ തുടക്കമേ പറഞ്ഞോട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തൊട്ടുതാഴെ മദേഴ്സ് നേഴ്സിങ്ങിനോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടണുണ്ട്, ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നെബുലൈസറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നെബുലൈസർ ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാം അല്ലേ, നമ്മുടെ മീൻസ് ബ്രോങ്കോ ഡയലറ്റസ് എന്ന് പറഞ്ഞ മെഡിസിൻ. മെയിനായിട്ട് ഇങ്ങനെ എന്തുവാണ് നമ്മുടെ ശ്വാസം മുട്ടലൊക്കെ വരുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ അപ്രോച്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാലയളവിൽ എല്ലാവരും തന്നെ അത്യാവശ്യം വീടുകളിൽ എന്താണ് നെബുലൈസർ തെർമോമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ചിലര് ഉപയോഗിക്കാൻ അറിയാവുന്നവരും ചിലര് എന്താണ് മറ്റൊരാളുടെ വാക്ക് കേട്ട് വാങ്ങിച്ചു വെക്കുന്നവരും ഉണ്ട്. നെബുലൈസർ വീട്ടിൽ കരുതുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറന്നിരിക്കേണ്ട പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പം തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ ഇല്ല, അതുകൊണ്ട് നെബുലൈസർ വീട്ടിൽ കരുതുവാണെങ്കിൽ നിങ്ങളെ അമ്മമാര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നെബുലൈസറിനകത്ത് നിങ്ങളെ മെഡിസിൻസ് ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പ്രത്യേകമായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്, ഹോസ്പിറ്റലുകളിൽ ഓക്സിജൻ എന്ന് പറഞ്ഞ ഓക്സിജൻ കണക്ടറും ഉണ്ട്. ഓക്സിജൻ കണക്ടറുമായിട്ട് നെബുലൈസർ കണക്ട് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് മരുന്ന് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും തരത്തിൽ കുട്ടികൾക്ക് ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുവാണെങ്കിൽ ഓക്സിജൻ സപ്പോർട്ട് കൊടുക്കുന്നത് കറക്റ്റ് ആയിക്കോളും. പക്ഷേ വീടുകളിൽ നമുക്ക് ആ ഒരു ഓക്സിജൻ്റെ സെറ്റപ്പ് ഇല്ല അല്ലേ. പക്ഷേ അതിന് പകരം നിങ്ങൾ ഡയറക്റ്റ്ലി മെഡിസിൻ കുട്ടിക്ക് കൊടുക്കുവാണ്. അപ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഓക്സിജൻ ഡൗൺ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാനുള്ള സൗകര്യം വീടുകളിലില്ല. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞത്, ആരെങ്കിലും നിങ്ങൾ അതായത് കഴിഞ്ഞ വട്ടം ഒരു എക്സാമ്പിൾ പറയണം, കഴിഞ്ഞ മാസം ശ്വാസം മുട്ടൽ വന്നു, കുട്ടിയെ അഡ്മിറ്റാക്കി, നെബുലൈസറിൻ്റെ അകത്ത് മരുന്ന് കൊടുത്തു, ആ നെബുലൈസറിൻ്റെ മെഡിസിൻ നിങ്ങൾക്കറിയാം. പക്ഷേ ആ അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ വീടുകളിൽ വാങ്ങിച്ചിട്ട് അടുത്ത വട്ടം അതേ ശ്വാസം മുട്ടൽ വന്നു എന്നാൽ വീട്ടിൽ കൊടുത്തുകൂടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുതെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം മെഡിസിനോടൊപ്പം ചിലപ്പം കൊച്ചുങ്ങൾക്ക് എൻ്റെ ശ്വാസം മുട്ടൽ വരുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓക്സിജൻ കണക്ടർ വീടുകളിൽ ഇല്ലാത്തപ്പം നിങ്ങൾ എന്തുവാണ് നിങ്ങളത് ഡയറക്റ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട് വരാനുള്ള സാഹചര്യമുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നോർമൽ സെലൈൻ, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഏത് കുഞ്ഞു കുവാവുകൾക്കും പ്രയാസങ്ങളും ശ്വാസം മുട്ടലും നിങ്ങൾ എപ്പോഴും ഞാൻ നിങ്ങളുടെ ഏതൊരു വീഡിയോയിലും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പീഡിയാട്രിഷനെ കണ്ട് സാറിനോട് ചോദിച്ചിട്ട് വേണം നമ്മളൊരു മെഡിസിനെ വീട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്യാമെന്നുള്ളൊരു അഷുറൻസ് ഉണ്ടാകണം. അടുത്ത മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെഡിസിൻ മാത്രമല്ല മറ്റൊരു രീതിയിൽ നോർമൽ സെലൈൻ അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവോ, അതായത് യൂസ് ചെയ്ത് നോർമലി യൂഷ്വലി നമുക്ക് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന നോർമൽ സെലൈനൊക്കെ നമുക്ക് നെബുലൈസറിൽ യൂസ് ചെയ്യാം എന്ന് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് അത് കൊടുക്കാമോ എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായി ഡോക്ടറോട് സംസാരിച്ച ശേഷം മാത്രമേ നിങ്ങൾ വീടുകളിൽ നെബുലൈസർ യൂസ് ചെയ്യാവുള്ളൂ. അല്ലാതെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശ്വാസമുള്ള ഒരു കുട്ടിക്ക് ഓക്സിജൻ്റെ അളവ് ശരീരത്തിൽ കുറയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് ഒരു കാരണവശാലും സ്വന്തം ഇഷ്ടപ്രകാരം വീടുകളിൽ നെബുലൈസർ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നെബുലൈസർ വീടുകളിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് നോർമൽ സെലൈൻ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡോക്ടേഴ്സിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ, സലൈൻ വാട്ടർ പെർമിഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതർവൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കരുത് എന്നൊരു പോയിന്റ് നിങ്ങളിലേക്ക്, അത് എന്തുകൊണ്ടാണെന്ന് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഏവർക്കും ഈ ഒരു ഇൻഫർമേഷൻ സഹായകരമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്താണ് നെബുലൈസർ, എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതി എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും സംശയമുള്ളവർക്ക്. അപ്പോൾ ഏവർക്കും ഈ ഒരു ഇൻഫർമേഷൻ തരാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് മറ്റൊരു മെഡിക്കൽ ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.